ಪ್ರಭಾತ ಭೇರಿ ഏവർക്കും ഏഞ്ചൽ റേഡിയോസിന്റെ നല്ല നമസ്കാരം. ആദ്യം പ്രഭാതഭേരി. മാർച്ച് 25 ഓർമ്മയിലെ ആദ്യ ലോക്ക്ഡൗൺ. ലോക്ക്ഡൗൺ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു മിസ് ബിന്ദു. നാളെ മുതൽ ലോക്ക്ഡൗൺ ആണെന്നറിഞ്ഞ് 4 മണി എന്ന് എൻ്റെ അലാറം ഓഫ് ചെയ്തിട്ടാണ് കിടന്നതെങ്കിലും കൃത്യം 4 മണിക്ക് തന്നെ ഞാൻ ഉണർന്നു. അടുക്കളയിൽ പണികൾ തകൃതിയായിട്ട് നടക്കേണ്ട സമയം. ഞാൻ കട്ടിലിൽ ഉറക്കച്ചെടവോടെ എഴുന്നേറ്റ് അങ്ങനെ ഇരുന്നു. കട്ടൻ മെല്ലെ വലിച്ചു മാറ്റി ജനൽപ്പാളികൾ തുറന്ന് പുറത്തേക്ക് നോക്കി. വെളിയിലേക്ക് ഇറങ്ങിയ എന്നെ നോക്കി നിറയെ പൂവിട്ട് നിൽക്കുന്ന അരളിച്ചെടി എനിക്ക് ശുഭദിനം നേരുന്ന പോലെ തോന്നി. റോഡിൽ കൂടി വണ്ടികളുടെ ശബ്ദമില്ല. അമ്പലത്തിൽ ഭക്തിഗാനങ്ങളില്ല. ആകെ ഒരു നിശബ്ദത. എനിക്ക് വല്ലാത്തൊരു ഭീതി തോന്നി. പെട്ടെന്ന് എനിക്ക് ഞാൻ വേറെ എവിടെയാണോ എന്നൊരു തോന്നൽ. ഇതെന്റെ നാട് തന്നെയല്ലേ? ഇത്രയും ശാന്തത. ആലോചനകൾ മുഴുവൻ നിന്നപ്പോൾ മകൻ്റെ വിളി. ചായ ഇട്ടില്ലേ? ഞാൻ വേഗം അടുക്കളയിലേക്ക് ചെന്നു. യാത്രകൾ, സ്കൂൾ, മുൻകൂട്ടി തീരുമാനിച്ച പല കാര്യങ്ങളും നടക്കില്ലല്ലോ എന്നോർത്തപ്പോൾ അറിയാതെ ഒരു നിമിഷം ലോക്ക്ഡൗണിനെ ശപിച്ചു. എന്നാൽ അടുത്ത നിമിഷം എന്നിലെ പൗരബോധം ഉണർന്നു. പത്രത്താളുകളിലൂടെ കൊറോണ എന്ന മഹാമാരിയുടെ സംഹാര താണ്ഡവത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്ന എൻ്റെ തെറ്റായ ചിന്തയെ ഓർത്തു വിഷമിച്ചു. ഈ കൊറോണയെ പിടിച്ചുകെട്ടാൻ എത്ര കാലം വേണമെങ്കിലും വീട്ടിലിരിക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ചൂട് ചായ ഊതിക്കുടിച്ച് വരാന്തയിലിരുന്ന് ശുദ്ധവായു ആവോളം ശ്വസിച്ചു. ഈ ശ്വസിക്കുന്ന വായുവിലും കൊറോണ വൈറസ് ഉണ്ടാകുമോ? ഭീതി തോന്നിയ ഞാൻ പെട്ടെന്നകത്ത് കയറി വാതിലടച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ഇതിൽ എല്ലാത്തിൻ്റെയും അധിപനായി മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യനെ ഇന്ന് ഇത്തിരി പോകുന്ന ഒരു ജീവി മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു. നമുക്കറിയാം, സാർസ്, എബോള, നിപ്പ, ഇപ്പോൾ കൊറോണ, അതിനെയും നമ്മൾ അതിജീവിക്കും. അഹങ്കാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പിന്നാലെയായിരുന്നു ഈ തലമുറ. അരവയർ മുറുക്കിയൊടുത്ത് ഇല്ലായ്മകളുടെയും പട്ടിണിയുടെയും നടുവിൽ കൊടുത്തും വാങ്ങിച്ചും സ്നേഹിച്ചും നന്മകൾ ചെയ്തും ജീവിച്ച നമ്മുടെ പഴയ തലമുറകൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇപ്പോഴാണ് എൻ്റെ നാവിൽ ആ പഴയ നെല്ലിക്കയുടെ രുചി വരുന്നത്. പണ്ട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. ഇനി എന്തായാലും ഞാൻ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. ബാക്കിയെല്ലാം ലോക്ക്ഡൗണിന് ശേഷം. നന്ദി.